ഏവർക്കും നമസ്കാരം. രാമായണ മാസത്തിലെ 14-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാവ്, പ്ലാവ്, കടമ്പ് തുടങ്ങിയ വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പഞ്ചവടിയിൽ ലക്ഷ്മണൻ ആശ്രമം നിർമ്മിച്ചു. ഗൗതമി നദിക്കരയിലെ താമസം സുഖകരമായിരുന്നു. ലക്ഷ്മണൻ കായും പഴങ്ങളും കിഴങ്ങുകളും ശേഖരിച്ച് രാമനും സീതയ്ക്കും നൽകും. രാത്രിയിൽ ഉണർവോടെ സംരക്ഷകനായി നിൽക്കും. രാമനെയും സീതയെയും ശുശ്രൂഷിക്കുന്നതിലായിരുന്നു സദാസമയവും ലക്ഷ്മണന്റെ ശ്രദ്ധ. ശുശ്രൂഷാവേളകളിൽ രാമൻ ലക്ഷ്മണന് മോക്ഷമാർഗങ്ങളെക്കുറിച്ച് ഉപദേശങ്ങൾ നൽകി. ശൂർപ്പണഖ രാക്ഷസിയാണ് രാവണന്റെ സഹോദരി. പഞ്ചവടിക്കടുത്തുള്ള ജനസ്ഥാനമാണ് അവളുടെ വാസസ്ഥലം. ഭ്രാതാവായ ഖരനോടൊത്ത് വസിക്കുന്നു. രാമന്റെ സൗന്ദര്യം കണ്ട് അവൾ മയങ്ങി. രാമനെ ഭർത്താവായി കിട്ടണം, അതായിരുന്നു മോഹം. ശൂർപ്പണഖയ്ക്ക് രൂപം മാറാൻ കഴിയും. മായയാൽ മനസ്സിൽ കരുതുന്ന രൂപം, അവൾ ഒരു അതീവ സുന്ദരിയായി മാറി. രാമന്റെ കാൽപ്പാടുകൾ നോക്കി ഒരു ദിവസം അവൾ രാമാശ്രമത്തിലെത്തി. തൻ്റെ ആഗ്രഹം ശ്രീരാമനെ അറിയിച്ചു. അടുത്ത ശ്രമം ശ്രീരാമനെ പരിചയപ്പെടാനാണ്. ആരാണ്, ആരുടെ മകനാണ്, ജടധരിച്ച് മുനിമാരെ പോലെ ഇത്ര ചെറുപ്പത്തിൽ ആശ്രമത്തിൽ എന്തിനു വന്നു, എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടോ, അവൾക്കെല്ലാം അറിയണം. ശ്രീരാമൻ എല്ലാം അറിയിച്ചു. കഥകൾ അറിഞ്ഞപ്പോൾ രാക്ഷസിയുടെ മോഹം വർദ്ധിച്ചു. അവളും മോശക്കാരിയല്ലെന്ന് രാമൻ അറിയണമല്ലോ. താൻ രാവണന്റെ സഹോദരിയാണെന്നും ജ്യേഷ്ഠനായ കരന്റെ കൂടെ താമസിക്കുകയാണെന്നും രാമനെ വിവാഹം കഴിക്കാൻ മോഹമുണ്ടെന്നും അറിയിച്ചു. രാക്ഷസിയുടെ വാക്കുകൾ കേട്ട് ശ്രീരാമന് കൗതുകം തോന്നി. അവളെ ഒന്ന് കളിയാക്കാൻ തന്നെ തീരുമാനിച്ചു. തൻ്റെ കൂടെ ഭാര്യ സീതയുണ്ട്, അനിയൻ ലക്ഷ്മണന്റെ കൂടെ ഭാര്യയില്ല, അവൻ അപ്പുറത്തുണ്ട്, ചോദിച്ചു നോക്കാം, അവൻ സമ്മതിക്കാതിരിക്കുകയില്ല. രാമന്റെ വാക്ക് കേട്ട് അവൾ ലക്ഷ്മണന്റെ അടുത്ത് ചെന്നു. ലക്ഷ്മണനും അവളെ കളിയാക്കാൻ തന്നെ ഒരുമ്പെട്ടു. രാമൻ രാജാവാണ്, താൻ വെറും ദാസൻ. ദാസന്റെ ഭാര്യയായാൽ ദാസിയാവില്ലേ, അതുകൊണ്ട് രാമന്റെ അടുത്തേക്ക് തന്നെ ചെല്ലു, നിർബന്ധിച്ചാൽ സമ്മതിക്കാതിരിക്കുകയില്ല. ദശരഥ രാജാവിന് ഒന്നിലധികം ഭാര്യമാരുണ്ടല്ലോ. അവൾ വീണ്ടും രാമന്റെ അടുത്തേക്ക് എത്തി. വീണ്ടും ലക്ഷ്മണനെ നിർബന്ധിക്കാൻ പറഞ്ഞ് രാമൻ അപ്പോഴും ഒഴിഞ്ഞു മാറി. ശൂർപ്പണഖയ്ക്ക് കോപം വന്നു. താൻ സീതയെ പിടിച്ചു തിന്നുമെന്ന് പറഞ്ഞ് അവൾ ഭീഷണിപ്പെടുത്തി. അത് രാമന് സഹിച്ചില്ല. അപ്പോഴേക്കും രാക്ഷസി ഭീകര രൂപം പൂണ്ട് സീതയുടെ അടുത്തേക്ക് പാഞ്ഞു. ലക്ഷ്മണൻ ഉടനെ അവളെ പിടികൂടി. രാമന്റെ ആജ്ഞ അനുസരിച്ച് വാളെടുത്ത് അവളുടെ മൂക്കും കാതും മുറിച്ച് വിരൂപയാക്കി. ചോരയിൽ ശരീരം മുഴുവൻ കുതിർന്നു. അലറിക്കരഞ്ഞുകൊണ്ട് അവൾ ഖരന്റെ മുന്നിലേക്ക് എത്തി. ഖരന്റെ കോപം ആളിക്കത്തി. ചെയ്യരുതാത്ത ക്രൂര വിനോദം. ധീരതയല്ല കാണിച്ചത്, അഹംഭാവമാണ്. അതിനെ ആയുധം കൊണ്ട് തന്നെ നേരിടണം. ഖരൻ ഭീകരന്മാരായ 14,000 രാക്ഷസന്മാരോടുകൂടി രാമനോട് യുദ്ധത്തിന് പുറപ്പെട്ടു. കടുത്ത പോരാട്ടമുണ്ടാകുമെന്ന് ഉറപ്പായി. സീത സുരക്ഷിതയാകണം. അടുത്തു തന്നെ ഒരു ഗുഹയുണ്ട്. അവളെ അതിലാക്കി ലക്ഷ്മണൻ ആയുധധാരിയായി കാവൽ നിന്നു. ശ്രീരാമൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാ രാക്ഷസന്മാരെയും വകവരുത്താൻ ആഗ്രഹിച്ചു. സഹായിയാകണമെന്ന മോഹം ലക്ഷ്മണൻ ഉണ്ടായിരുന്നു. പക്ഷേ രാമന്റെ ആജ്ഞ സീതയെ സംരക്ഷിക്കാൻ മാത്രമായിരുന്നു. രാക്ഷസപ്പട, വിചിത്രമായ ആയുധങ്ങളും പാറക്കല്ലുകളും മരങ്ങളുമെല്ലാം രാമന്റെ മേൽ പ്രയോഗിച്ചു. പക്ഷേ അവയെല്ലാം തട്ടി നീക്കി രാമൻ മുന്നേറി. രാമന്റെ അമ്പൊടുങ്ങാത്ത ആവനാഴിയിൽ നിന്ന് ആയിരക്കണക്കിന് അമ്പുകൾ വർഷിച്ചു. സകല രാക്ഷസന്മാരും 3¾ നാഴിക കൊണ്ട് മരിച്ചു. ഖരനുമായിട്ടുള്ള യുദ്ധം അതിഭയങ്കരമായിരുന്നു. യുദ്ധത്തിൽ ശരങ്ങളേറ്റുണ്ടായ മുറിവുകളിൽ നിന്ന് ചോരയൊഴുകി. ഖരൻ അതിശക്തനായിരുന്നു. അവനെ വധിക്കാൻ രാമൻ ഏറെ പണിപ്പെട്ടുവെങ്കിലും വിജയശ്രീ ലാളിതനായി തിരിച്ചു വന്നു. ലക്ഷ്മണൻ ഗുഹയ്ക്കുള്ളിൽ നിന്ന് സീതയെ രാമന് മുൻപാകെ കൊണ്ടുവന്നു. സീത രാമനെ പുണർന്നു. മുറിവുകൾ തലോടി. അല്പസമയം കൊണ്ട് മുറിവുകളെല്ലാം മാഞ്ഞുപോയി. മരിച്ചു കിടക്കുന്ന രാക്ഷസന്മാരെ കണ്ട് സീത അത്ഭുതപ്പെട്ടു. യുദ്ധത്തിൽ എല്ലാ രാക്ഷസന്മാരും വധിക്കപ്പെട്ട വസ്തുത ശൂർപ്പണഖ രാവണനെ അറിയിച്ചു. മൂക്കും ചെവിയും അരിഞ്ഞു കളഞ്ഞ് വിരൂപയാക്കിയ സഹോദരിയെ കണ്ട് രാവണൻ ക്രുദ്ധനായി. ആരാണ് വൈരൂപ്യം വരുത്തിയത്? ഇന്ദ്രനോ യമനോ വരുണനോ കുബേരനോ ആരായാലും ഉടനെ ഭസ്മമാക്കും.
രാവണന്റെ എടുത്തുചാട്ടം കണ്ട് ശൂർപ്പണക്ക് കുണ്ഠിതപ്പെട്ടു. രാമനെക്കുറിച്ചും കരനുമായുള്ള യുദ്ധവിവരങ്ങളും അവൾ വിസ്തരിച്ച് രാവണനെ ധരിപ്പിച്ചു. എന്നാൽ തനിക്ക് സംഭവിച്ച വൈരൂപ്യത്തിന്റെ കഥ മാത്രം അല്പമൊന്ന് വളച്ചൊടിച്ചു. രാവണൻ അത് വിശ്വസിക്കണമല്ലോ. ശൂർപ്പണക്ക് തെറ്റുകാരിയുമാകരുത്. രാമന്റെ ഭാര്യ സുന്ദരിയാണെന്നും അവളെ രാവണന് വേലിക്കായി കൊണ്ടുവരാൻ തുനിഞ്ഞപ്പോൾ അനുജൻ ലക്ഷ്മണനാണ് തന്നെ ഉപദ്രവിച്ചതെന്നും ശൂർപ്പണക്ക് പറഞ്ഞു. രാമനോട് യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് അവളെ കൊണ്ടുപോരുക അത്ര എളുപ്പമല്ല. രാമനെ മായയാൽ മോഹിപ്പിച്ച് സീതയെ പ്രാപിക്കണം. ശൂർപ്പണഖയുടെ തന്ത്രം അവളെ രാവണന്റെ മുന്നിൽ കുറ്റവിമുക്തയാക്കി. പക്ഷേ രാവണൻ നിസാരനല്ല. രാമന്റെ അവതാര രഹസ്യമെല്ലാം അറിയുന്നവനാണ്. തന്നെ വധിക്കാൻ പിറന്ന മനുഷ്യനാണ് രാമൻ, അതും തനിക്കറിയാം. ഉടനെ രാമനോട് ഏറ്റുമുട്ടി മരിച്ചാൽ സ്വർഗരാജ്യം ലഭിക്കുമെങ്കിലും വൈകിയാൽ അത്രയും കാലം കൂടി രാക്ഷസ ചക്രവർത്തിയായി കഴിയാമല്ലോ. അതുകൊണ്ട് വിരോധിയായി തന്നെ ഭഗവാനോട് എതിർത്ത് മുന്നോട്ടു പോകാം രാവണൻ തീരുമാനിച്ചു. ഇത്രയുമാണ് ഇന്നത്തെ കഥ. ഇനി ബാക്കി കഥ അറിയാൻ അടുത്ത വീഡിയോ കാണാം.